നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെവിൻ മോഡലിൽ യുവാവിനെ കോട്ടയത്ത് തട്ടിക്കൊണ്ടുപോയി. ഗുണ്ടാസംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് കഞ്ചാവ് വിറ്റതിന്റെ പണം ആവശ്യപ്പെട്ടു. കൃത്യസമയത്ത് പോലീസ് ഇടപെടലിലൂടെ പ്രതികൾ കുടുങ്ങി. 3 വർഷം മുൻപ് കേരളത്തെ ഇളക്കി മറിച്ച കെവിൻ കൊലക്കേസിന് സമാനമായി അതേ മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്തു നിന്നും അതേ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഗുണ്ടാ ആക്രമി കഞ്ചാവ് മാഫിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയി. അന്ന് അലംഭാവം കാട്ടിയ പോലീസ് സംഘം ഇന്ന് ഉണർന്നു പ്രവർത്തിച്ചതോടെ മണിക്കൂറുകൾക്കകം പ്രതികൾ വലയിലായി. കഞ്ചാവ് നൽകാൻ പണം വാങ്ങിയ ശേഷം അക്രമി സംഘത്തെ കരിയിലയും ചപ്പും ചവറും നൽകി പറ്റിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് ഗുണ്ടാസംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. വെള്ളൂർ ഇറുമ്പയും ഇഞ്ചിക്കാലായിൽ ജോബിൻ ജോസിനെയാണ് ബുധനാഴ്ച രാത്രി 9:30 കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്തു നിന്നും ഗുണ്ടാ മാഫിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. രാത്രി 9 മുതൽ പുലർച്ചെ 3 വരെ നീണ്ടുനിന്ന മാരത്തൺ അന്വേഷണത്തിനൊടുവിൽ ജില്ലാ പോലീസ് മേധാവി ഡി ശില്പയുടെ കൃത്യമായ ഇടപെടലിനൊടുവിൽ ഗുണ്ടാ സംഘത്തിലെ പ്രധാനികളായ 2 പേരെ പോലീസ് പൊക്കി അകത്താക്കി. പത്തനംതിട്ട കോയിപ്രം ദ്വാരകയിൽ ലിബിൻ, കോയിപ്രം മോളിക്കൽ ചരിവുകാലായിൽ രതീഷ് എന്നിവരെയാണ് ഡിവൈഎസ്പി അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സുരേഷ് വി നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മെഡിക്കൽ കോളേജ് മുതൽ തിരുവല്ല വരെ വാഹനത്തെ പിന്തുടർന്ന് പ്രതികളെ പിടികൂടിയത്. ഗുണ്ടാ സംഘത്തിലെ 2 പേരെ കൂടി ഇനി പിടികൂടാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ബുധനാഴ്ച രാത്രി 9:30 കേസിനാസ്പദമായ സംഭവം. 2 വർഷത്തിലേറെയായി വെള്ളൂരിലെ വീട്ടിൽ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്തെ ലോഡ്ജിലാണ് പ്രതി താമസിച്ചിരുന്നത്. ഇയാളുടെ ഇടപാടുകളെല്ലാം ദുരൂഹമാണ് എന്ന ആരോപണവും ഉയർന്നിരുന്നു. ഇതിനിടെയാണ് പ്രതികൾ അടങ്ങുന്ന കഞ്ചാവ് മാഫിയ സംഘത്തിന് ജോബിൻ കഞ്ചാവ് വിറ്റത്. കഞ്ചാവ് വിൽക്കുന്നതിനായി പ്രതികൾ അടങ്ങിയ സംഘത്തിൽ നിന്നും ജോബിൻ 25,000 രൂപ വാങ്ങിയിരുന്നു. ഇതിനുശേഷം കഞ്ചാവിന് പകരമായി നൽകിയത് ചപ്പും ചവറും അടങ്ങിയ പുതിയായിരുന്നു. ഇതിന് പ്രതികാരം ചെയ്യുന്നതിനായാണ് ഗുണ്ടാ മാഫിയ സംഘം കഴിഞ്ഞ ദിവസം നഗരത്തിലെത്തിയത്. തുടർന്ന് ജോബിനെ കണ്ടെത്തിയ സംഘം മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്തു നിന്നും ഇയാളെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ബലം പ്രയോഗിച്ച് ജോബിനെ കാറിനുള്ളിലേക്ക് വലിച്ചു കയറ്റുന്നതും ആക്രമിക്കുന്നതും കണ്ട് നാട്ടുകാരാണ് വിവരം പോലീസിൽ അറിയിച്ചത്. ഉടൻ തന്നെ കോട്ടയം ഡിവൈഎസ്പി അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് എത്തി. തുടർന്ന് ഗാന്ധിനഗർ പോലീസ് ഹൌസ് ഓഫീസർ ഇൻസ്പെക്ടർ സുരേഷ് വി നായർ, SI ഹരിദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സംഭവ സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് ഒരു ഫോൺ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിട്ടുകയും ഫോണിലേക്ക് വന്ന കോൾ പിന്തുടർന്ന് പുലർച്ചെ 3:30 പ്രതികളെ തിരുവല്ലയിൽ നിന്ന് പിടികൂടുകയുമായിരുന്നു. ASI മനോജ്, ഗാന്ധിനഗർ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രവീൺ, രാഗേഷ്, അജിത് കുമാർ, ഷൈജു കുരുവിള, അനീഷ് വിജയലാൽ, രാധാകൃഷ്ണൻ, ശശികുമാർ സോണി, കോട്ടയം സൈബർ പോലീസ് സ്റ്റേഷനിലെ ജോർജ് ജേക്കബ്, ജോബിൻസ് ജെയിംസ് എന്നിവർ പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.